നമസ്കാരം എല്ലാവർക്കും നോളജ് ടോപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്രത്തിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ നദിതട സംസ്കാരത്തിലൂടെ എന്ന പാഠപുസ്തകത്തിൻ്റെ ചോദ്യത്തരങ്ങളുടെ സെക്കൻഡ് പാട്ടാണ് ഒക്കെ നമുക്ക് ചോദ്യത്തരങ്ങളിലേക്ക് കടക്കാം ഹാരപ്പൻ ജനതയുടെ വിശ്വാസ രീതികൾ എന്തൊക്കെയാണ് മുദ്രകളിൽ നിന്ന് വിശ്വാസ രീതികൾ ലഭിച്ചിരുന്നു മാതൃദൈവാരാധന നിലനിന്നിരുന്നു ആദിമ ആദിമശിവൻ്റെ ശില്പങ്ങൾ ലഭിച്ചിരുന്നു മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധി ആരാധിച്ചിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം ഒന്ന് വള്ളപ്പൊക്കം പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ വനനശീകരണം കാർഷിക മേഖലയിലുണ്ടായ തകർച്ച പകർച്ചവ്യാധികൾ ഇവയൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തിന് വെങ്കലയുഗ സംസ്കാരം എന്ന പേര് വരാൻ കാരണമെന്ത് ഈ സംസ്കാരങ്ങളുടെ എല്ലാം പൊതുവായ പ്രത്യേകത വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗമായിരുന്നു അതിനാൽ ഈ സംസ്കാരങ്ങളെയെല്ലാം പൊതുവെ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം നയൽ നദി തടത്തിലാണ് ഈ സംസ്കാരം വളർന്നത് മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു മനുഷ്യാധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നു കൃഷിയായിരുന്നു അടിത്തറ നെയ്ത്തു സ്ഫടികം പാത്ര നിർമ്മാണം എന്നിവയിൽ ഏർപ്പെട്ടിരുന്നു മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ ശാസ്ത്രം ഗണിതം എന്നിവയിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ എന്തല്ല സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഒരു വർഷം മുപ്പത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങൾ ബാക്കി വന്ന അഞ്ച് ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു ത്രികോണം ചതുരം എന്നിവയുടെ വിസൃതി കണക്കാക്കിയിരുന്നു നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന ജലഘടികാരം തയ്യാറാക്കിയിരുന്നു മെസപ്പോട്ടോമിയൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശം യുഫ്രറ്റിസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശം നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾപ്പെട്ടിരുന്നു ഫലഭൂഷ്ടിയമായ മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചു കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ച പ്രധാന നഗരങ്ങൾ ഊർ ഊർക് ലഗാഷ് എഴുത്തുവിദ്യ ക്യൂണിഫോം ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയിലെ നേട്ടങ്ങൾ മെസോപ്പോട്ടോമിയൻ ജനതയുടെ ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ ജ്യോതിഷ ജ്യോതിഷശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയിലെ നേട്ടങ്ങൾ ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഒരു വർഷം പന്ത്രണ്ട് മാസങ്ങൾ ഒരു മാസം നാല് ആഴ്ച ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഹരണം ഗുണനം വർഗമൂലം എന്നിവയും അറിയാമായിരുന്നു ചൈനീസ് സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ ഹോയാങ് ഹോ നദീതടത്തിലാണ് കൃഷിയാണ് അടിത്തറ നെയ്ത മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും വിദഗ്ധർ എഴുത്തുവിദ്യ അക്ഷരങ്ങൾക്കു പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത് പിന്നീട് ചിത്രങ്ങൾക്കു പകരം ചിഹ്നങ്ങൾ നിലവിൽ വന്നു കലണ്ടർ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെങ്കല സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ വെങ്കലത്തിൻ്റെ ഉപയോഗം കൃഷിയുടെ പുരോഗതി എഴുത്ത് ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്